ഹലോ ഡിയർ സബ്സ്ക്രൈബേഴ്സ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോയിൽ സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ് അവർ അവരെ പ്രീവിയസ് റെസിപ്പീസൊക്കെ കണ്ട് ട്രൈ ചെയ്ത് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് തന്നിരുന്നു ഫീഡ്ബാക്ക് അറിയിച്ചിരുന്നു സോ ഒത്തിരി താങ്ക്സ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് പ്രോൺസ് ഫ്രിറ്റേഴ്സാണ് ഇതൊരു നല്ല ഈവനിങ് സ്നാക്കാണ് പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുമ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സൈഡ് ഡിഷും കൂടിയാണ് സോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കിടക്കാം പ്രോൺസ് ഫ്രിറ്റേഴ്സ് എന്ന പേര് പോലെ തന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത് ഒരു കപ്പ് ആണ് പിന്നെ രണ്ട് കപ്പ് മൈദ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു സവാള അഞ്ച് പച്ചമുളക് ഒരു മുട്ട രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആവശ്യത്തിനുള്ള മല്ലിയല ഇല ഒരു കപ്പ് പാൽ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സോ നമ്മുടെ വീടുകളിൽ എല്ലാം തന്നെ ഉണ്ടാവും ഒരു ഐറ്റം മാത്രമാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഉണ്ടാവാത്തത് നമ്മുടെ പ്രോൺസ് സോ എന്തെങ്കിലും നിങ്ങൾ പ്രോൺസ് മേടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും സോ പ്രോൺസ് നന്നായി തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക ഇങ്ങനെ തിന്നായിട്ട് നുറുക്കിയെടുക്കണം അതിനുശേഷം നമ്മുടെ സവാളയും ഇതുപോലെ തന്നെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം ശ്രദ്ധിക്കേണ്ടത് സവാള ഒരിക്കലും വലിയ പീസായി കിടക്കരുത് സൊ പ്രോൺസ് ഫിറ്റേഴ്സ് വറുത്ത് കഴിഞ്ഞ് കഴിക്കുമ്പം ആ വലിയ പീസ് പീസൊക്കടിക്കുമ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ നല്ല തിന്നായിട്ട് ഇതിനെ സ്ലൈസ് ചെയ്യുന്നത് സൊ പ്രോൺസ് ഓൾറെഡി സ്ലൈസ് ചെയ്ത് നമ്മളൊരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം സവാള സ്ലൈസ് ചെയ്യാം ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ ഇഞ്ചിയും ചെറിയ കഷ്ണമായിട്ട് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി പ്രിപ്പയർ ചെയ്യാം അതിനാവശ്യമായുള്ളത് രണ്ട് കപ്പ് മൈദയും രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ നമ്മുടെ പാൽ ഒരു കപ്പും ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒഴിക്കുക ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് നല്ല ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം സോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് പ്രപ്പോർഷനിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോഴായിരിക്കും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബാറ്റർ കിട്ടുകയുള്ളൂ സോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണം പ്രോൺസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇതും ഈ ഒരു സ്നാക്കും ഇഷ്ടപ്പെടും കാരണം നല്ല ആ മല്ലിയളയുടെ ഒക്കെ ഫ്ലേവർ വരുമ്പം നല്ല രസം ഇത് കഴിക്കാനായിട്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് കയ്യിൽ പ്രോൺസ് കിട്ടുമ്പം ഈ ഒരു സ്നാക്ക് ഓർത്ത് വെക്കുക പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മുടെ ബാറ്ററി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് പ്രോപ്പർ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാൻ ശ്രമിക്കുക സോ ഏകദേശം ഇതായിരിക്കും നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അതിലേക്ക് നമ്മുടെ മല്ലിയിലെയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്തു ഇഞ്ചിയും ഇനി നമ്മുടെ പ്രോൺസ് ഒരു കപ്പ് ഉള്ളതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സോ ഇതിനാവശ്യമുള്ള ഉപ്പ് ഓൾറെഡി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാറ്റർ ഫോം ചെയ്തപ്പം മൈതയുടെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെക്കുക ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് മാവ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഏകദേശം തിളച്ച് വരുമ്പോഴേക്കും അത് പൊങ്ങി വരും അപ്പം നമ്മുടെ ബാറ്റർ ഇടാനായിട്ട് റെഡി ആയിരിക്കും ഒരു സ്പൂണില് കോരി വേണം ബാറ്ററി ഒഴിക്കാനായിട്ട് ഇത് നമ്മൾ സ്പെഷ്യൽ ഷേപ്പിൽ പരത്തി ഒഴിക്കുക അങ്ങനെയൊന്നും അല്ല ഇത് നമ്മൾ ജസ്റ്റ് സ്പൂൺ എടുക്കുക അത് കോരി ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വലിയ സ്പൂണാണെങ്കിൽ വലിയ ട്രോസ്ഫ്രിറ്റേഴ്സ് ആയിരിക്കും അതേസമയം ചെറിയ സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ സൈസായിട്ടുള്ള പ്രോൺസ് ഫ്രിറ്റേഴ്സ് കിട്ടും ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ചെറിയ സ്പൂണിലെടുത്ത ചെറിയ പ്രോൺസ് ഫ്രിറ്റേഴ്സാണ് സോ ഏകദേശം ഗോൾഡിഷ് ബ്രൗൺ ആവളാണ് നമ്മളിത് എടുക്കേണ്ടത് സോ ടിഷ്യൂ പേപ്പറൊക്കെ റെഡി ഒക്കെ റെഡിയാക്കി നമുക്ക് സൈഡിൽ വെക്കാം രണ്ട് സൈഡും ഒന്ന് മാറ്റി ഇളക്കി കൊടുക്കണം രണ്ട് സൈഡും വെന്ത് വരണം സൊ ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ചിട്ട് പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം നന്നായിട്ടത് വെന്ത് വരണം ഉള്ളിലുള്ളതെല്ലാം വെന്ത് വരണം സോ രണ്ട് സൈഡും നമ്മൾ മാറ്റി ഇളക്കി കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ കണ്ടൻസ് എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വരണം ഇപ്പം ഏകദേശം പ്രോപ്പറായിട്ടായിട്ടുണ്ട് നല്ല പ്രോൺസും ആ മല്ലിയിലയുടെ ഒക്കെ മണം വരുമ്പോൾ നല്ല രസമായി ഈ സമയം സോ നമുക്ക് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നമ്മളൊരു പ്ലാറ്ററിലേക്ക് നമ്മുടെ പ്രോൺസ് ഫ്രിറ്റേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കെറ്റപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാനിവിടെ ബ്ലാൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ചില്ലിയും സോയാസോസും കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് നമ്മുടെ റൈനക്കൂട്ടൻ പ്രോൺസ് ഫ്രിറ്റേഴ്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക എൻജോയ് ചെയ്ത ആൾക്ക് ഈ വർത്തതം പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആളിങ്ങനെ നല്ല ഹാപ്പി മൂഡായിട്ട് ഇരിപ്പുണ്ടവിടെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു സോ ഇഫ് യു ലൈക്ക് അവർ വീഡിയോ Please do like, comment, and subscribe our channel. Thank you and stay safe.